മുല്ലപ്പെരിയാർ വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് ഉയരുകയാണ്. മുന്നറിയിപ്പില്ലാതെ മുല്ലപ്പെരിയാർ ഡാം തുറന്ന സാഹചര്യത്തിൽ വിവാദങ്ങൾ കനക്കുകയാണ്. വണ്ടിപ്പെരിയാറിൽ മുല്ലപ്പെരിയാർ പൗരസമിതിയുടെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധിക്കുന്നു. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്കും മാർച്ച് നടത്തി. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായിപ്പോൾ ജെറിൻ തത്സമയം ചേരുകയാണ്. ജെറിൻ, മുല്ലപ്പെരിയാർ ഇപ്പോൾ മുന്നറിയിപ്പില്ലാതെ വീണ്ടും തുറക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. വണ്ടിപ്പെരിയാറിൽ മുല്ലപ്പെരിയാർ പൗരസമിതിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ദേശീയപാത ഉപരോധിക്ക് നടക്കമുള്ള സമര പരിപാടികളിലേക്ക് കടന്നിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ ഈ സമരമായി ബന്ധപ്പെട്ട് നിൽക്കാൻ കഴിയുന്ന പുതിയ വിശദാംശങ്ങൾ? ജെറിൻ, നിതിൻ, തുടർച്ചയായി രണ്ടാം ദിവസമാണ് ഈ മുന്നറിയിപ്പില്ലാതെ പുലർച്ചെ മുല്ലപ്പെരിയാറിലെ ഷട്ടറുകൾ തുറന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ ആകട്ടെ 10 ഷട്ടറുകളാണ് മുല്ലപ്പെരിയാറിൽ തുറന്നിരിക്കുന്നത്. ഇപ്പോൾ വണ്ടിപ്പെരിയാർ പൗരസമിതി നേതൃത്വത്തിൽ കക്കിക്കവലയിൽ ഉപരോധസമരം സംഘടിപ്പിച്ചു. ഉപരോധത്തിന് ശേഷം ഇവർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ഈ മാർച്ചിന് ശേഷം CPM പ്രവർത്തകരും സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇവരുടെ നേരത്തിലുള്ള ഒരു പ്രതിഷേധ പ്രകടനവും ഇപ്പോൾ വണ്ടിപ്പെരിയാറിരിക്കുകയാണ്. ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് മുന്നറിയിപ്പില്ലാതെ ഷട്ടറുകൾ തുറക്കുന്നത് തീരദേശ മേഖലയിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് തന്നെ ഇവർ പറയുന്നു. ഇന്ന് രാവിലെ 2:30 തന്നെ 8 ഷട്ടറുകളാണ് 60 സെന്റിമീറ്റർ വീതം ഉയർത്തിയത്. ഇത് കഴിഞ്ഞ 1 മണിക്കൂറിന് ശേഷം 2 ഷട്ടറുകൾ കൂടി 60 സെന്റിമീറ്റർ ഉയർത്തി. ഇങ്ങനെ 10 ഷട്ടർ വഴി ഏകദേശം സെക്കൻഡിൽ 8000 കനാടി വെള്ളമാണ് മുല്ലപ്പെരിയാർ നൽകിയത്. ഈ മുന്നറിയിപ്പ് വാഹനങ്ങൾ ഇവിടെ കടന്നു വരുന്നത് 4:30 മണിക്കാണ്. ഇതിനൊക്കെ മുന്നേ മണിക്കൂറുകൾ കൂടിയുള്ള മേഖലകളിൽ വെള്ളം കയറിയിരുന്നു. നമ്മൾ അറിയാം, മുല്ലപ്പെരിയാറിന് ആദ്യം വെള്ളം എത്തുക വള്ളക്കട മേഖലയിലെ 12 കുടുംബങ്ങളിൽ വെള്ളം കയറി. ഇവിടെ ഒരു 4-5 വീടുകളിലൊക്കെ ഇവിടെ 2 അടിയോളം വെള്ളം കയറുന്നൊരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. ഇതിനു പുറമെ മറ്റ് വീടുകളിലൊക്കെ മുറ്റങ്ങളിലൊക്കെ വെള്ളം എത്തുന്ന അവസ്ഥയും ഉണ്ടായി. നിലവിൽ വലിയ തീരദേശത്തിൽ വലിയൊരു ആശങ്കയും പ്രതിഷേധവുമാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പുലർച്ചെ 2 മണിയൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പലരും ഒരു മുന്നറിയിപ്പും ഇല്ലാതെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ വെള്ളം തുറന്നു വരുന്നു. ഇത് വളരെയധികം പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നു. അത്യാവശ്യ സാധനങ്ങൾ പോലും എടുത്തുകൊണ്ട് മാറാനോ അല്ലെങ്കിൽ കുട്ടികളെ ഉൾപ്പെടെ എടുത്തു മാറ്റാനുള്ള സാഹചര്യം ഇല്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇതിനുള്ള വലിയ രേഖപ്പെടുത്തിയിരിക്കുന്നത് തമിഴ്നാട് മുന്നറിയിപ്പ് ഇടുക്കി ജില്ലയിൽ മാറണം. ജില്ലാ ഭരണകൂടമാകട്ടെ എല്ലാ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ തീരദേശ മേഖലയിൽ കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. മുൻപൊക്കെ കഴിഞ്ഞ 1 മാസം മുൻപൊക്കെ നമുക്ക് കണ്ടാലറിയാം, തമിഴ്നാട് 24 മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. മന്ത്രി റോഷി അഗസ്റ്റ് അടക്കമുള്ളവർ അണക്കെട്ടിൽ എത്തിച്ചേർന്ന് കൃത്യമായ മുന്നൊരുക്കങ്ങളും കൃത്യമായ സംവിധാനങ്ങളും ഒരുക്കിയതിനു ശേഷം മാത്രമാണ് ഡാം തുറന്നുവിട്ടത്. എന്നാൽ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് പുലർച്ചെ പലതവണ പല സമയങ്ങളിലായിട്ട് തമിഴ്നാടിന് തോന്നിയ പോലെ തന്നെ ഡാം തുറക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത്. ഇത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ വലിയ പ്രതിഷേധങ്ങളും വലിയ ആശങ്കയ്ക്കുമാണ് തീരദേശ മേഖലയിൽ ഉണ്ടാകുന്നത്. ഇതിനെതിരെ നിരവധി ആളുകളാണ് ഇപ്പോൾ സമരവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു പ്രതിഷേധത്തിന്റെ ഒരു തുടക്കം എന്നാണ് ഇപ്പോൾ കക്കിക്കവലിൽ റോഡ് ഉപരോധിച്ചതും അതിനുശേഷം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തിരിക്കുന്നത്. നാട്ടുകാർ ഒറ്റക്കെട്ടായിട്ട് തന്നെ ഈ പ്രതിഷേധ സമരത്തിൽ ഇറങ്ങിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ സമരം സാധ്യത. ഇനിയും വരും മണിക്കൂറിൽ അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വൻപെരിയാർ പഞ്ചായത്ത് ടൗൺ ഹാളിലാണ്. ഇതിന്റെ ഇവിടെ തന്നെയാണ് സർവകക്ഷി യോഗം ചേരുക. വിവിധ MLA നേതൃത്വത്തിൽ വിവിധ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. പ്രദേശവാസികളും സ്ഥലത്തെത്തി ഇവിടെ യോഗം ചേരും. വൈകിട്ട് 5 മണിയോടുകൂടി തന്നെ മന്ത്രി റോഷി അഗസ്റ്റ് അടക്കമുള്ളവർ സ്ഥലത്ത് സന്ദർശിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്ന വിവരം. നിതിൻ, ജനതയോടൊപ്പം തന്നെ ഇപ്പോൾ സമരസമിതി നേതാക്കൾ ഇപ്പോൾ എന്താണ് ആവശ്യം ഉന്നയിക്കുന്നത്? മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്യുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾ ഇപ്പോൾ ഈ സമരസമിതി മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? നിലവിൽ സമരസമിതിയുടെ ഏറ്റവും പ്രധാന ആവശ്യം എന്ന് പറയുന്നത് തന്നെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ സ്പിൽവേ ഷട്ടറുകൾ തുറക്കുമ്പോൾ കൃത്യമായ മുന്നറിയിപ്പ് നൽകുക. അത് 24 മണിക്കൂറിനകം മുന്നറിയിപ്പ് നൽകിയില്ലെങ്കിൽ പോലും ഒരു 6 മണിക്കൂർ അത്യാവശ്യ സാധനങ്ങൾ എടുത്തു മാറ്റാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക. അതിനുവേണ്ടിയുള്ള കൃത്യമായ മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ നൽകണമെന്നാണ് ഇവരുടെ ഏറ്റവും പ്രധാന ആവശ്യം. നമുക്കറിയാം, പുലർച്ചെ എല്ലാവരും കടന്നുറങ്ങുന്ന സാഹചര്യത്തിൽ 2:30-3:30 ഇടയ്ക്കൊക്കെ ഒരു അറിയിപ്പുകൾ നൽകിയാൽ അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ചേരത്തില്ല. ഈ മുന്നറിയിപ്പ് വാഹനങ്ങൾ തടയുന്നതായി എന്തുകൊണ്ടെങ്കിൽ ഈ 3:30-4:00 മണിക്കൊക്കെയാണ് മുന്നറിയിപ്പ് വാഹനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത്. ആ സമയത്ത് വെള്ളം ഇവിടെ നിന്ന് എത്തിച്ചേർന്ന് മറ്റു സ്ഥലങ്ങളിലേക്കുള്ള ഒഴുകിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ തീരദേശവാസികൾ ആവശ്യപ്പെട്ട കൃത്യമായ മുന്നറിയിപ്പ് നൽകണമെന്ന് ഇതിന് മറ്റുന്നവരും നൽകിയ സ്ഥലം തുറന്നു. രണ്ടാം ഷട്ടറുകൾ ആവശ്യമാണ്. രാത്രികാലങ്ങളിൽ എടുത്തു മാറാനോ അല്ലെങ്കിൽ കുട്ടികളെ ഉൾപ്പെടെ എടുത്തു മാറ്റാനോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാനോ സാധിക്കുന്നില്ല. ഇതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ ഷട്ടർ തുറക്കാതെ പകൽ സമയങ്ങളിൽ ഷട്ടർ തുറന്ന് ജലനിരപ്പ് ക്രമീകരിക്കണമെന്നും ആവശ്യപ്പെടുന്നു. കൃത്യമായ മുന്നറിയിപ്പ് വേണമെന്നാണ് ഈ സമരസമിതി ഇപ്പോൾ മുൻപോട്ട് വെക്കുന്ന പ്രധാന ആശയങ്ങൾ. നിതിൻ ജെറിൻ, അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിലും ചിലപ്പോൾ മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഷട്ടറുകൾ രാവിലെ തന്നെ തുറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തിൽ ഡാം തുറന്നാൽ ജലം വണ്ടിപ്പെരിയാർ പെരിയാർ തീരങ്ങളിലേക്ക് അടിച്ചു കയറുകയും വീടുകളിൽ വെള്ളം കയറി നടക്കുമുള്ള സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇതിനിപ്പോൾ ജില്ലാ ഭരണകൂടം എന്തെങ്കിലും മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ?
നിലവിൽ മുൻകരുതൽ നടപടികൾ ഒന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല. കൃത്യമായ മുന്നറിയിപ്പും ജാഗ്രതയും മാത്രമാണ് നൽകിയിരിക്കുന്നത്. കാരണം രാവിലെ തുറന്ന ഷട്ടറുകൾ 7 മണിയോടുകൂടി തന്നെ 9 ഷട്ടറുകൾ അടച്ച് 1 ഷട്ടർ 10 സെന്റിമീറ്റർ ഉയർത്തിയാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിട്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അണക്കെട്ടിന്റെ അല്ലെങ്കിൽ പെരിയാർ നദിയിൽ വെള്ളമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആശങ്കയ്ക്കൊരു വകയില്ല. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. എന്നാൽ അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ ഇന്നലത്തെ കണക്കുകൾ തന്നെ നമ്മൾ നോക്കിയാൽ അറിയാം, വൈകിട്ട് 7 മണിയോടുകൂടി തന്നെ 2 ഷട്ടറുകൾ 30 സെന്റിമീറ്റർ ഉയർത്തി. നമ്മൾ എഡ്യൂക്കേഷൻ ഉൾപ്പെടെ അത് വാർത്തയായിട്ട് നൽകുകയും ചെയ്തിരുന്നു. ഉച്ചയ്ക്ക് രാത്രി 12 മണിക്ക് ഈ 2 ഷട്ടറുകൾ അടയ്ക്കുകയും ചെയ്തു. എന്നിട്ട് പുലർച്ചെ 2:30 തന്നെയാണ് തമിഴ്നാട് 8 ഷട്ടറുകൾ 60 സെന്റിമീറ്റർ ഉയർത്തിയിരിക്കുന്നത്. ഇതിനുശേഷം 3:30 2 ഷട്ടറുകൾ കൂടി 60 സെന്റിമീറ്റർ ഉയർത്തി. അതായത് കൃത്യമായ മുന്നറിയിപ്പില്ല. 2:30 ഉയർത്തിയ ഷട്ടറുകളുടെ വെള്ളം ഏകദേശം 3 മണിയോടുകൂടി തന്നെ വള്ളക്കടൽ മേഖലയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ സമയത്തും ഇവർക്ക് അറിയിപ്പുകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. തീരദേശവാസികൾ അല്ലെങ്കിൽ മറ്റ് ചാനലുകളൊക്കെ ഫ്ലാഷ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത് 3 മണിക്കോ മാത്രമാണ്. അപ്പോൾ ഇവർക്ക് കൃത്യമായ ഒരു മുന്നറിയിപ്പ് ലഭിക്കാത്ത തന്നെയാണ് തീരദേശ മേഖലയിലെ വലിയ പ്രശ്നം. അതുകൊണ്ടാണ് പ്രധാനമായിട്ടും ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഇവർ ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യപ്പെടുന്നത് കൃത്യമായ മുന്നറിയിപ്പ് നൽകുക, രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ പുലർക്കാലങ്ങളിൽ ഷട്ടറുകൾ തുറക്കാതിരിക്കുക, ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന് പകൽ സമയങ്ങളിൽ ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്യുക എന്നീ ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ ജില്ലാ ഭരണകൂടം ജാഗ്രത പാലിക്കണമെന്നുള്ള അറിയിപ്പുകൾ മാത്രമാണ് നൽകുന്നത്. ഇത് വലിയ പ്രതിഷേധത്തിന് കാരണമാകുന്നു. കാരണം കഴിഞ്ഞ 1 മാസത്തിന് മുന്നേ കൃത്യമായ മുന്നറിയിപ്പ് വളരെ ആഘോഷപൂർവ്വം അല്ലെങ്കിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ അണക്കെട്ടിൽ എത്തിച്ചു തരികയും കൃത്യമായ മുന്നറിയിപ്പ് നൽകി ഷട്ടറുകൾ തുറന്ന സാഹചര്യത്തിൽ ഇപ്പോൾ എപ്പോൾ ഷട്ടറുകൾ തുറക്കുന്നു, എപ്പോൾ അടയ്ക്കുന്നു പോലും കൃത്യമായ വിവരം തമിഴ്നാട് കേരളത്തിന് നൽകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാരണം. ഇതുതന്നെയാണ് ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നത്. ഭരണകൂടം ഉടനെ പ്രവർത്തിക്കണമെന്ന് തന്നെയാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. നിതിൻ. വളരെ വ്യക്തമാണ് ചെറിയൻ. വണ്ടിപ്പെരിയാറിൽ മുല്ലപ്പെരിയാർ പൗരസമിതിയുടെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധിക്ക് നടക്കമുള്ള സമര പരിപാടികളിലേക്ക് കടന്നിരിക്കുകയാണ്. മുല്ലപ്പെരിയാർ മുന്നറിയിപ്പില്ലാതെ തുറന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അവിടുത്തെ ആളുകൾ ഉപരോധ സമരവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് അടക്കം മാർച്ച് നടത്തിയ ഒരു സാഹചര്യവുമുണ്ട്. നിലവിൽ മുന്നറിയിപ്പൊന്നും നൽകാതെയാണ് ഇപ്പോൾ രാത്രി കാലങ്ങളിൽ തുടർച്ചയായി ഷട്ടറുകൾ തുറക്കുന്നതെന്നാണ് ഇപ്പോൾ സമരസമിതി മുൻപോട്ട് വയ്ക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രവണതകൾ ഇനിയും മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നാണ് ഇപ്പോൾ സമരസമിതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്.